കരുതി രജനീകാന്ത് അത് മുഴുവൻ സിനിമയും അറിഞ്ഞിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ അതിന് ചോദിച്ചറിയാൻ വേണ്ടി നിൽക്കുകയാണ്. ഔട്ട്ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ടൈറ്റിൽ വന്നു സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രഗി. അത്രയും പോലും എനിക്കറിയില്ല, പക്ഷെ അറിയുമ്പോൾ ഉള്ളവർ സംസാരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. രജനീകാന്ത് നമ്മുടെ സന്തോഷ് കീഴാറ്റവും അതുപോലെ തന്നെ ഭാഷണം ഷാജി അങ്ങനെ പറഞ്ഞാലാണ് നിനക്കറിയാം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഞാനൊക്കെ വളരെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ, ഇളവും പലവും നിൽക്കുന്നത്. ഇനിയും ഈ സിനിമയിൽ വന്നു ചേരാൻ അതുപോലെ തന്നെ സംക്രാന്തി നസീർ സംക്രാന്തി എന്താണോ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നൊരു ഒരു നല്ല വയ്യായി കണ്ടോ ഇല്ലെന്നാണോ തീയെ കൊടുക്കുന്നില്ല, എന്ത് തരാം അത് കുഴപ്പമില്ല, ഒന്നും ഉഷാറായി ചായ കിട്ടിയില്ല, ചായയും കിട്ടിയിട്ടില്ല, അതെന്തോ ഒരു വിവേചനം കാണിക്കരുത്, അതൊന്നും കാണിക്കരുത്, ശരിയല്ല. നമ്മളൊക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരന് ചായ കൊടുത്തില്ല, ചായ തരാം ഒന്നും ഉഷാറായി കിട്ടും. അപ്പൊ അവരൊക്കെ ഇതിന്റെ പിന്നിൽ ഇഷ്ടംപോലെ നമ്മളുമായിട്ട് സംവദിക്കാനുണ്ട്. ഏറെ സന്തോഷം. ഞാൻ അധികം ഇങ്ങനെയുള്ള ഈ പൂജാവേളകളിലൊന്നും പ്രത്യക്ഷപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എന്റെ മകൻ ഇതിലുണ്ടെന്ന് തോന്നുന്നു, എന്റെ മകനാണ് സൂര്യലാല്, മകനായതുകൊണ്ട് എനിക്ക് പരിചയപ്പെടുത്താറില്ല. അപ്പൊ അദ്ദേഹം അച്ഛനും മോനും കൂടി അഭിനയിക്കുന്ന സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇവരും സമ്മതിച്ചില്ല തോന്നുന്നു, കാരണം അവരുടെ വീട്ടിലുണ്ട് മക്കളും അമ്മലേനൊക്കെ അങ്ങനെ വിടും. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല, സിനിമയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കുറച്ച് ഗിമിക്സുകൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ നല്ല സിനിമയ്ക്ക് വേണ്ടി നമുക്ക് ഇന്നു മുതൽ പ്രയത്നം ആരംഭിക്കാം. ആ ഒരു നല്ല സിനിമയുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ഇവിടെ വന്നു ചേർന്ന് ഇതിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. താങ്ക് യു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ ഒരു പൂജ ചൊന്നാണ് മണ്ണിൽ നടന്നത്, അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സെയിം ഡയറക്ടറാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ച് കാര്യങ്ങൾ വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ രണ്ടാമത്തെ പടമാണ്, ഇത്തവ സഹകരിക്കണം, നല്ല ക്യാരക്ടറാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് ആളാരാണ് എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷെ സംസാരിച്ച് അങ്ങനെ വെച്ചു അങ്ങനെ പോയി. പിന്നീടാണ് ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ പോസ്റ്ററൊക്കെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ, ഞാൻ ഷാജി ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ ഞാനും ഷാജി സന്തോഷ് നമ്മുടെ ചേച്ചി ചേട്ടൻ എല്ലാവരും കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇവരുടെ ഫോട്ടോ കണ്ടപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഹുസൈൻ പോലൊരു ഡയറക്ടർ മൂവിയാണ്, നിങ്ങളുടെയൊക്കെ പടം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ ശരിയാണ് ഉണ്ടോ എപ്പോഴാണ് ഇങ്ങനത്തെ എന്നോട് ചോദിച്ചത്, ഡീറ്റെയിൽസൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇവരെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് കറക്റ്റ്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് പോകണമെന്ന് മനസ്സിലായി. കൂട്ടത്തിൽ ഒരുപാട് പുതിയ ആൾക്കാരും ഉണ്ടെന്ന് മനസ്സിലായി. പുതിയവർക്കൊക്കെയാണ് അവസരങ്ങൾ വേണ്ടത്, കാരണം സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരന്മാർ കലാകാരികളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിനിമകളിലാണ് അവർക്കൊക്കെ അവസരങ്ങൾ കിട്ടുകയും അതൊരു എന്താ പറയാ, പിന്നീട് വലിയ വലിയ പടങ്ങളിലേക്കുള്ള ഒരു ചുവട് വെപ്പാണ്. ഇതുപോലുള്ള മൂവിയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ എക്സ്പീരിയൻസ് ആവാം. അപ്പൊ അതുപോലെ കുറെ പുതിയ കലാകാരന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഏതായാലും ഒരു നല്ലൊരു വിജയം തന്നെ ആവട്ടെ. സ്റ്റാർട്ടിംഗ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല ഈ പടം എങ്ങനെയാവും എന്താവും ഒന്നും. എത്ര വലിയ ഡയറക്ടേഴ്സ് പടങ്ങൾ പൂജ ചെയ്താലും നമുക്ക് പറയാൻ പറ്റില്ല, റിലീസായാൽ മാത്രമേ നമുക്ക് വിധി കൽപ്പിക്കാൻ പറ്റുള്ളൂ ഇത് വളരെ ഹിറ്റാവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ. ചിലപ്പം ഒട്ടും അറിയപ്പെടാത്ത പടങ്ങളായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കയറി ക്ലിക്ക് ആവുക. അപ്പോൾ ഇതൊക്കെ ദൈവാധീനമാണ്. എന്തായാലും എല്ലാ ദൈവാധീനവും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എൻ്റെ നമസ്കാരം. ഹുസൈൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് സംവിധായകനെ പരിചയപ്പെടുന്നത്. ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നു. സിനിമയുടെ കഥയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ അതിൻ്റെ സംവിധായകൻ്റെ എന്നാണ് മൊത്തം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാസ്റ്റാണ്, കാസ്റ്റ് നല്ല സിനിമ ഷൂട്ടിംഗ് വിഷമതകളൊന്നും ഇല്ലാതെ വളരെ സുന്ദരമായി മനോഹരമായി സന്തോഷത്തോടുകൂടി ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലാതെ, പരാതികളുടെ ഒരു കാലമാണ്, ഒരു പരാതിയും ഇല്ലാതെ ഭംഗിയായി ഷൂട്ടിംഗ് കഴിഞ്ഞു. ഈ
ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഒപ്പിക്കുകയും ചെയ്യുക. നല്ലൊരു സിനിമയ്ക്കായി കാത്തിരിക്കുക. എല്ലാവരും നമ്മൾ പ്രിയപ്പെട്ടവരും ഇനി കുറേ പേര് വരാത്തതിന് ഒരുപാട് കാണും. തീർച്ചയായും ആശംസകളല്ല ഞാനതിൻ്റെ ഭാഗമാണ്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ആത്മാർത്ഥതയോട് കൂടിയുള്ള ഒരു പ്രവർത്തനം ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ആശംസിക്കും. സിനിമ നന്നായി വരട്ടെ. ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചത് ഹുസൈനോടും എല്ലാവരും സ്നേഹം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രൻ എന്ന ഈ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷം. അതിൽ ഭാഗമാകാനായിട്ട് എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത എല്ലാവർക്കും വേദീകരിക്കുന്ന അത്രയും ആർട്ടിസ്റ്റുകളോട് ഇരിക്കുന്നത് അതിൽ കൂടുതലും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഞങ്ങളെക്കാളും കുറച്ച് താഴ്ത്താണ് ഇരിക്കുന്നത്, നിങ്ങളെക്കാളും കുറച്ച് മുകളിലാണ് ഞങ്ങളിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മനസ്സിൽ ഒത്തിരി ഉയർത്തിയ സ്ഥാനങ്ങൾ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായിട്ട് എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹുസൈൻ്റെ രണ്ടാമത്തെ പടം ഹിറ്റായി ജീവിതത്തിൽ സർവേഷൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു ക്രൂ മെമ്പേഴ്സും എല്ലാവർക്കും. അപ്പം ഈ ഒരു പൂജാവേളയിൽ ഇവിടം തൊട്ട് അങ്ങോട്ട് ചൂട് തുടങ്ങി ഇത് തീരുന്നത് വരെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യം ഉണ്ടാവട്ടെ. എല്ലാ രീതിയിലുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥന കാര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഒരു ജീവിതമാർഗം കൂടി ആയതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഈ കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടുത്ത പ്രോജക്റ്റ് അതിനടുത്ത പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സന്തോഷം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഹൃദയം നമ്മൾ ആശംസകൾ നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം പ്രവർത്തകരോടൊപ്പം പരിപാടി പൂജപ്പണിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഹുസൈനിൻ്റെ ഫ്രണ്ടാണ് കഴിഞ്ഞ കള്ളന്മാരുടെ വീട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫ്രണ്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മേക്കർ നല്ല തൃപ്തിയായിട്ടും നല്ല ഡയറക്ടറാണ്. പക്ഷേ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ആ സിനിമയെ പറ്റി, പ്രത്യേകിച്ച് ഡയറക്ടറും പ്രൊഡ്യൂസറും. പക്ഷെ നമ്മൾ നല്ലൊരു വേഷം ചെയ്തിട്ട് എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. എഡിറ്റൊക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല സിനിമയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ കാണിക്കാൻ കൊള്ളാത്ത കൂടായിട്ടൊന്നല്ല, വിവാദങ്ങളിലേക്ക് പെട്ടുപോയി. അപ്പോൾ റീ റിലീസിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പടം വേലിക്ക് വായിക്കാമെന്നില്ല. എസ് പി സി എന്ന് പറയല്ലേ, എല്ലാം ഷോർട്ടാണ് ഇഷ്ടം. അപ്പോൾ ആ സിനിമയിലും കഥയെന്ന് ഞാൻ പറയുന്നില്ല, കഥ എനിക്ക് അറിയാൻ പറ്റില്ല. വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയും എല്ലാവിധ ആശംസകളും സിനിമ പൂർത്തീകരിച്ച് തിയേറ്ററിൽ വരട്ടെ. എല്ലാവർക്കും അഭിനയിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് അഭിനയിച്ച ആൾക്കാർ മാത്രമല്ല എല്ലാവരും ഈ സിനിമ കാണുന്ന സിനിമയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരുപാട് പേര് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാവരും വന്നേക്കുന്നത്. ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ദൂരത്ത് നിന്ന് പാലക്കാട് നിന്ന് കാസർഗോഡ് നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും ഇതുപോലെ വന്നിട്ടുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായി വന്നിട്ടുള്ളത്. ഞാനൊക്കെ ആദ്യം വരുമ്പോഴേക്കും ഇതുപോലെ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടില്ലായിരുന്നു. ഞാൻ ഏറ്റവും ബാക്കിലൊക്കെ നിൽക്കുന്നത്. അപ്പോഴൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് വർഷങ്ങളെടുത്ത് ഒരു 10-12 വർഷം എടുത്ത് അവിടെ വന്നിരിക്കാൻ വേണ്ടി, ഇവിടെ വന്നിരിക്കാൻ വേണ്ടി 15 വർഷമുണ്ട്. പ്രയത്നമാണ് വേണ്ടത്, നമുക്ക് കഴിവും നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല. പ്രയത്നിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷോടെ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഈ സിനിമ ആദ്യ അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും. പ്രമോഷൻ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും എല്ലാവരും. അങ്ങനെ ഒരുപാട് സന്തോഷം നമുക്കെല്ലാവർക്കും. എത്തിച്ചേരാൻ പറ്റിയ ഡയറക്ടറുടെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തേത് പോലെ തന്നെ ഈ ചിത്രവും വളരെ നല്ലൊരു മികച്ച റിവ്യൂ എല്ലാ ടീമും ആശംസിക്കുന്നുണ്ടാവില്ല. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും
നമസ്കാരം, ഞാൻ ദേവനന്ദ സുരേഷ്, ആലുവയിൽ നിന്ന് വരുന്നത്. സെയിൻസ് ആറിന്റെ രണ്ടാമത്തെ മൂവി ആണിത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു അടിപൊളി കോമഡി മൂവി ആയിരിക്കും. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി ആണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ മൂവായിരിക്കും. ഞാൻ എന്റെ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് വിഞ്ഞാറോടാണ്. എല്ലാവർക്കും അറിയാം നമ്മുടെ സുരാജ് സാറിന്റെ സ്ഥലം. അതേ നാട്ടിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ പങ്കുചേരാൻ പറ്റിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹുസൈൻ സാറിനോട് വളരെയധികം നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പടം നല്ല രീതിയിൽ വിജയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയുണ്ടാവും. ഈ പടത്തിന്റെ പേര് പോലെ തന്നെ സ്വപ്നങ്ങൾ വിൽക്കാൻ അതെല്ലാം വിജയിച്ച് നിങ്ങളുടെ പ്രോത്സാഹനം സാധനമാണ്. ഈ പടത്തിലും നിങ്ങളുടെ പ്രോത്സാഹനം സാധനം എല്ലാവർക്കും ഗംഭീരമായിട്ട് വിജയിക്കുന്നു.